എലക്കിട്ട പോകുന്നുണ്ടോകട്ടെ? ആ കൈറ്റ് ഉണ്ടാക്കിയത് കറക്റ്റ് അല്ലടാ. യു ഹാവ് ഐഡിയ? കണ്ടില്ലേ രണ്ടാളും കൈറ്റും വെച്ച് കളിക്കുകയാണ്. പക്ഷെ ആ കൈറ്റ് റോങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു, അന്നും അത് ഫെയിലായി. അപ്പൊ ഇന്നും അത് ഫെയിലാണ്. അത് മുകൾക്ക് പോകുന്നില്ല. കൈറ്റൊക്കെ കാണാനൊക്കെ ഓക്കെയാണ്, പക്ഷെ അത് മുകൾക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാം, അവർക്ക് നല്ലൊരു അടിപൊളി കൈറ്റ് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കൈറ്റ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. യൂട്യൂബിൽ നോക്കിയാൽ എല്ലാം ഇപ്പോൾ ഉത്തരം കിട്ടുമല്ലോ, അതുകൊണ്ട് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കൈറ്റൊക്കെ പറത്താൻ പറ്റിയൊരു ടൈമാണ്. നല്ല കാറ്റാണ്. നല്ല കാറ്റെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തൊക്കെ പോയാൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ മേലൊക്കെ പൊങ്ങി പോകുന്നുണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങാറ്. നല്ല തണുപ്പും കാറ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു കൈറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ, ശരിയായാൽ ബാക്കി. അവരെ കാണാനില്ല, അവർ ആ കൈറ്റും കൊണ്ട് പോയി തോന്നുന്നത്. ഈ ഒരു കവറോണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ജിയോമാറ്റിന്റെ കവറാണ്. ഞാനൊരെണ്ണം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആണ്. അപ്പോൾ ഇതിന് ഇനി സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. രണ്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കിനെ ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ കുറച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് യൂട്യൂബിൽ കൈറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ ഞാൻ ഉണ്ടാക്കി എന്നുള്ളൂ. എനിക്ക് ഇത് വലിയ ഐഡിയ ഒന്നുമില്ല. ഇനിയിപ്പോ ഇത് ഫ്ലൈ ആവുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും കാണാനൊന്നും വലിയ കുഴപ്പമില്ല. കൈറ്റ് ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ കൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്താവുന്നു എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ടിട്ട് ആ ഒരു ഇതിൽ ഷോർട്ട് വീഡിയോ കണ്ടു കണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതിൽ ത്രെഡ് ഇടാനുണ്ട്. അപ്പൊ ഈ ത്രെഡ് എന്റെ അടുത്ത് സാധാരണ മെഷീനിൽ വെക്കുന്ന ഒരു ത്രെഡുള്ളു. അപ്പൊ അത് കുറച്ച് കട്ടി കുറവല്ലേ. അപ്പൊ ഞാൻ അർച്ചിറ്റിന്റെ അടുത്ത് നല്ല കട്ടിയുള്ള നൂലുണ്ടിരുന്നു. അപ്പൊ അവന് നൂല് അവന് കെട്ടിക്കോളും. അപ്പൊ എന്തായാലും അവർക്ക് കൊടുത്തു നോക്കട്ടെ. ഇത് ഫ്ലൈ ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുട്ടികളെ ഒരു സന്തോഷമല്ലേ. അപ്പൊ കൊണ്ടേ കൊടുക്കട്ടെ. ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിരുന്നു. ഇത് ഇങ്ങനെയാണ് കേട്ടോ, ട്രാൻസ്പെറന്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എന്തായാലും ഇതവന് കൊടുത്തോക്കട്ടെ. പിന്നെ അർച്ചിത്തിനെയും ജിന്നോനെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കാണാനില്ല കേട്ടോ. അപ്പൊ കിട്ടി. ഇതാണ് ത്രെഡ് അല്ലേ? ഐ ഹാവ് മെഷീൻ ത്രെഡ് ഓൺലി.
മെഷീൻ ത്രെഡ്, സ്റ്റിച്ചിങ് ത്രെഡ്. ദിസ് ഇസ് നോട്ട് സ്റ്റിച്ചിങ് ത്രെഡ്, ദിസ് ലിറ്റിൽ തിക്ന. ദിസ് വിൽ വർക്ക്. വേർ ഐ ഷുഡ് പുട്ട് ദിസ്? ഹിയർ നൗ. Actually it is wrong way, but still I don't know what is correct way to. How you? There it will be that roof. From there I will fly to the my place. Here is a lot. So from there I will. Second floor, na? Second floor, na? Where I will put it, it will go very far. You can still see from there. കുറച്ച് സമയം കുട്ടികളെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കുട്ടികളായി മാറും. നല്ല കാറ്റുണ്ട്, എന്നിട്ടും ഈ കൈറ്റും ഒട്ടും പൊങ്ങുന്നില്ല, അങ്ങനെ ഫ്ലൈ ആകുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഒന്നും കൂടി നോക്കി നോക്കി. അപ്പോൾ ഞാൻ കൈറ്റ് ഉണ്ടാക്കുന്നത് മാത്രമാണ് നോക്കിയത്. അപ്പോൾ കൈറ്റ് ആ കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് ഞാൻ അതിലെങ്ങനെ ത്രെഡ് കെട്ടുന്നതെന്ന് നോക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ത്രെഡ് കെട്ടിയത് റോങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കട്ടെ. ഈ മുകളിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം, അതേപോലെ അടിയിലും രണ്ട് ഹോൾ ഇട്ടിട്ട് ഈ രണ്ട് സ്റ്റിക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് ഇട്ടിട്ട് വേണം അത് കെട്ടിയെടുക്കാൻ. ജസ്മീർ അർച്ചിട്ട് നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഈവനിങ് സമയമായ അവരെപ്പോഴും ഒന്നിച്ചായിരിക്കും. അവർ ഒന്നിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് കളിച്ചോളും, ഫൈറ്റ് ചെയ്യൊന്നുമില്ല. അവർ ജസ്മീറിൻ്റെ എല്ലാവരും കുറച്ചുകൂടി വലിയ കുട്ടിയാണ്. അവന് രാജസ്ഥാനിയാണ്, നല്ലൊരു കുട്ടിയാണ്. വേറെയും കുറേ കുട്ടികളുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും മാത്രമായി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ നോക്കും, കാരണം ചെറിയ ചെറിയ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും അവരൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഒരു പട്ടത്തിൽ ഞാൻ കറക്റ്റായിട്ട് നൂല് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേ. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇത് നന്നായിട്ട് ഫ്ലൈ ആവുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവർക്കത് കൊടുത്തു, ട്രൈ ചെയ്ത സമയത്ത് ഓക്കെ ആയിരുന്നു, നന്നായിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് അവർ പോയി അർച്ചിത്തിൻ്റെ വീടിൻ്റെ ഫോർത്ത് ഫ്ലോറിൽ കളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്.